നമസ്കാരം. ഇന്ത്യയുടെ ഔദ്യോഗിക വിമാന കമ്പനിയായ എയർ ഇന്ത്യ ഇനി ദേശസ്നേഹത്തിന്റെ വിളനിലം കൂടിയാകും. വിമാനത്തിനുള്ളിലെ ഓരോ അനൗൺസ്മെന്റിനു ശേഷവും ഇനി ജയ് ഹിന്ദ് എന്നുകൂടി ചേർക്കുവാൻ എയർ ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ അനൗൺസ്മെന്റുകൾക്കു ശേഷവും ജയ് ഹിന്ദ് എന്നുകൂടി അടിയന്തരമായി ചേർക്കണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് എയർ ഇന്ത്യ ഡയറക്ടർ ഓപ്പറേഷൻസ് ക്യാപ്റ്റൻ അമിതാഭ് സിംഗ് ഉത്തരവിറക്കി. എയർ ഇന്ത്യ ചെയർമാൻ അശ്വിനി ലോഹാനിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു തീരുമാനം. പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് എയർ ഇന്ത്യയിൽ ഈ മാറ്റം വരുത്തുന്നത്. ഡൽഹിയിൽ നിന്നും ജമ്മു കാശ്മീരിലേക്കുള്ള പരമാവധി ടിക്കറ്റ് നിരക്ക് 5000 രൂപയ്ക്കാക്കാൻ കഴിഞ്ഞയാഴ്ച എയർ ഇന്ത്യ തീരുമാനിച്ചിരുന്നു. ജമ്മു, ശ്രീനഗർ, ലേ എന്നീ വിമാനത്താവളങ്ങളിലേക്കുള്ള യാത്രകൾക്ക് ഇത് ബാധകമാണ്. സൈനികർക്ക് യാത്രാ തീയതി മാറ്റുന്നതിനുള്ള ചാർജിലും ഇളവ് വരുത്തിയിരുന്നു. ഇത് മറ്റു വിമാന കമ്പനികളും പിന്തുടരുകയും ചെയ്തു. സൈനികരോടുള്ള ഇടപെടലിൽ കൂടുതൽ മാന്യത പുലർത്തണമെന്ന് നിഷ്കർഷിക്കുന്നയാളാണ് ലോഹാനി. മുമ്പ് എയർ ഇന്ത്യയുടെ ചെയർമാൻ ായിരുന്ന കാലയളവിലും അദ്ദേഹം അക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. വിമാനത്തിലെ ബിസിനസ് ക്ലാസ് യാത്രക്കാരെക്കാൾ മുന്നേ സൈനികരെ വിമാനത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്ന് 2017 ഓഗസ്റ്റിൽ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. സൈനികരോടുള്ള ബഹുമാനം വിളിച്ചറിയിക്കുന്നതിനായിരുന്നു ഇത്. ഇതേ തുടർന്ന് ബോർഡിംഗ് വേളയിൽ സൈനികർ ഉൾപ്പെടെയുള്ള സുരക്ഷാ ജീവനക്കാരെ ആദ്യം വിളിക്കുന്ന പതിവ് എയർ ഇന്ത്യ ആരംഭിക്കുകയായിരുന്നു. സൈനികരോട് എയർ ഇന്ത്യ കാട്ടുന്ന ബഹുമാനത്തിന്റെ മാതൃകയിൽ വിമാനത്താവളങ്ങളിലെ ലോഞ്ചുകളും സൈനികർക്കായി തുറന്നുകൊടുക്കാൻ തയ്യാറാകണമെന്ന് എയർ ഇന്ത്യയിലെ മുതിർന്ന പൈലറ്റുമാരിൽ ഒരാൾ അഭിപ്രായപ്പെട്ടിരുന്നു. അമേരിക്കയിലും മറ്റും സൈനികരെ VIP ലോഞ്ചുകളിലേക്ക് ക്ഷണിക്കുന്ന രീതിയുണ്ടെന്നും അദ്ദേഹം അന്ന് പ്രതികരിച്ചതാണ്. വിമാനത്തിൽ സൈനികർ യാത്ര ചെയ്യുന്നുണ്ടെന്നും മനസ്സിലായാൽ എയർ ഇന്ത്യയിലെ പൈലറ്റുമാർ അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് അനൗൺസ്മെന്റ് നടത്താറുണ്ട്. മറ്റു യാത്രക്കാർ കൈയടിയോടുകൂടി അതിനെ സ്വീകരിക്കാറുമുണ്ട്. അടുത്തിടെ പാകിസ്ഥാന് പിടിയിലായ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമന്റെ മാതാപിതാക്കൾ ന്യൂഡൽഹിയിലേക്ക് യാത്ര ചെയ്തപ്പോൾ പ്രത്യേകം അനൗൺസ്മെന്റ് ചെയ്യുകയും യാത്രക്കാർ അവർക്ക് എഴുന്നേറ്റ് നിന്ന് ആദരവ് നൽകുകയും ചെയ്തത് വലിയ വാർത്തയായതാണ്. എന്തായാലും ഇന്ത്യയുടെ ഔദ്യോഗിക വിമാന കമ്പനിയായ എയർ ഇന്ത്യ ഇനി ദേശസ്നേഹത്തിന്റെ വിളനിലം കൂടിയാകുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രധാനമായും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. വിമാനത്തിനുള്ളിലെ ഓരോ അനൗൺസ്മെന്റിന് ശേഷവും ഇനി ജയ് ഹിന്ദ് എന്നുകൂടി ചേർക്കുവാൻ എയർ ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ദേശത്തിന് നൽകുന്ന ഏറ്റവും വലിയൊരു ആദരവ് കൂടിയാണ്. എയർ ഇന്ത്യ ഇനി ദേശസ്നേഹം എടുത്തു കാണിച്ചുകൊണ്ട് ഓരോ അനൗൺസ്മെന്റിന് ശേഷവും ജയ് ഹിന്ദ് എന്നുകൂടി ചേർക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ അനൗൺസ്മെന്റുകൾക്കു ശേഷവും ജയ് ഹിന്ദ് എന്നുകൂടി അടിയന്തരമായി ചേർക്കണം എന്ന് എയർ ഇന്ത്യ ഡയറക്ടർ ഓപ്പറേഷൻസ് ക്യാപ്റ്റൻ അമിതാഭ് സിംഗ് ആണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. എയർ ഇന്ത്യ ചെയർമാൻ അശ്വിനി ലോഹാനിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്.